അതിർത്തിയിലെ സംഘർഷ സ്ഥിതിയിൽ അയവ് വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്വിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച 2 മണിക്കൂർ നീണ്ടിരുന്നു. കൂടിക്കാഴ്ചയിൽ അതിർത്തിയിൽ സംഘർഷത്തിന് അയവ് വരുത്തണമെന്ന സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും മുന്നോട്ട് വച്ചു. അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന ഇറക്കുന്നത്. ഇരു വിദേശകാര്യമന്ത്രിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ 5 കാര്യങ്ങളിൽ ധാരണയായി എന്നാണ് സംയുക്ത പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്. സേനകൾക്കിടയിൽ സംഘർഷാവസ്ഥ ലഘൂകരിക്കുക, സൈനികർക്കിടയിൽ കൃത്യമായ അകലം നിലനിർത്തുക, സൈനികതല ചർച്ചകൾ തുടരുക, സേനാ പിന്മാറ്റം വേഗത്തിലാക്കുക, സ്ഥിതി സങ്കീർണമാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നീ കാര്യങ്ങളിലാണ് ധാരണയിലെത്തിയിരിക്കുന്നത്. ചർച്ച നടത്തണമെന്ന ആവശ്യ ചൈന ഇന്ത്യക്ക് മുൻപാകെ വയ്ക്കുകയായിരുന്നു. ഇതോടെയാണ് ഇരു വിദേശകാര്യമന്ത്രിമാരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. എസ് ജയശങ്കറുമായുള്ള ചർച്ചയ്ക്ക് തൊട്ടുമുൻപ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയുമായും വാഗ്വി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചർച്ചകൾ തുടരുമ്പോഴും ചൈന അതിർത്തിയിൽ വൻതോതിൽ സൈനിക വിന്യാസം തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പാങ്കോങ് തീരത്തെ ഫിംഗർ 3 ചേർന്ന് ചൈന വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്നാണ് റിപ്പോർട്ട്. അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സുഖോയി മിഗ് വിമാനങ്ങളുടെ വ്യോമ നിരീക്ഷണവും നടക്കുന്നുണ്ട്. ചൈനയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുക എന്നതുകൂടി ലക്ഷ്യമിട്ടാണ് പോർ വിമാനങ്ങളുടെ വ്യോമ നിരീക്ഷണം.